അതുപോലെ തന്നെ ഈ ഒരു കുറച്ചൊരു 10-25 അല്ലെങ്കിൽ 30 ആടുകളെ വളർത്തിയിട്ട് ഒരാൾക്ക് നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റും. നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പട്ടാമ്പി അടുത്ത് ഓങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റനീഷ് ഭായിയുടെ ആടിനെയും കോഴീനെയൊക്കെ വളർത്തുന്ന ചെറിയൊരു ഫാമിലാണ്. അപ്പോൾ ഇവിടുന്ന് ധാരാളം അറിവുകളും അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുറേ കാലങ്ങളായിട്ട് ആടിനെ വളർത്തുന്ന ഒരു സുഹൃത്താണ് റനീഷ് ഭായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ആടുകളെ ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം റനീഷ് ഭായിയുടെ അനുഭവങ്ങളും ഇവിടുത്തെ കൂടുണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ തീറ്റയെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ കഴിഞ്ഞ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനും, ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒപ്പമുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റനീഷ് ഭായിയുടെ കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ആടിനെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ റനീഷ് ഭായിയുടെ ഫാമിലാണുള്ളത്. നമുക്ക് ഇവിടുത്തെ ഓരോ ബ്രീഡ് ആടുകൾ ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഓരോ ബ്രീഡ്, ഇവിടെയുള്ള വ്യത്യസ്ത തരം ബ്രീഡുകൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് ഹൈദരാബാദ് ബ്രീഡാണ്. മറ്റേ ഇവിടെ ചെവി കുറച്ച് നീളം കുറവാണ്. ശരിക്കും ഹൈദരാബാദ് വീട്ടിലാണ്. ശരിക്കും നീളം 15 നീളം 8 വീതി വേണം. ഇവിടെ കുറച്ച് നീളം കുറവാണ്. ഇത് ഇനി 2 ദിവസമാണ് ഇപ്പൊ ചെനയിക്കണേ, 2 ചെനയിക്കണേ. ഇതിന് 10,000 രൂപ. ഇതിന് ഇത്രയും ക്വാളിറ്റി, ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവാണ്. ക്വാളിറ്റി കുറയാണെന്ന് വെച്ചാൽ റേറ്റ് കൂടും. ചെവി ലെങ്ത്തില്ല തരണം. ഇത് ക്രോസ് ബ്രീഡാണ്. ഇവൾക്ക് 9 ആ ഒരു പല്ലും കൂടി ഉണ്ടാവില്ല. ഇവള് ഇവള് ജനിച്ചുണ്ടായതാണ്. ഒരു നോക്കി ഉണ്ട്, ഒരു ഒരു പല്ലും കൂടി ഉണ്ടാവില്ല. ഒക്കെ കൊയിന് പോയിക്കണേ. ആ ആ അത് ക്രോസ് ചെയ്തു കഴിഞ്ഞിട്ട് അല്ല, കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ. ഇത് തോട്ടാപ്പൂര്. ഇവൾക്ക് ഇനി 2 ദിവസമാണ്. ഇതിനൊക്കെ പുറത്തുനിന്ന് കൊടുന്ന കേട്ടോ, ഒരു 8 മാസം മുന്നേ കൊടുന്നതാണ്. ഇപ്പൊ പ്രസവിച്ച് 2 ചെനയായി. ഇതിനെ വാങ്ങും, പുറത്തുനിന്ന് പറഞ്ഞ റേറ്റ് 12 രൂപയായിട്ടായി. ഇതിന് വലിപ്പം കുറവായിരുന്നു കേട്ടോ. ഇല്ല, ചെന ഉണ്ടായിരുന്നില്ല. ആ ഇത് രാജസ്ഥാനെ പോലെയാണ് പർപ്പസ്സാര്. ഇത് പ്രസവിച്ചില്ല. ഇവൾക്കിപ്പോൾ ഒരു 2 ജനായിട്ടുണ്ടാവും. ഇതും ഇത് പിന്നെ ഇവിടെ ഉണ്ടായതാണ്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ, നാട്ടിലുണ്ടായത് വാങ്ങിയതാണ്. ഇതിന് ചെറുത് ഇപ്പോൾ എടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ഇതിന് 17,000 രൂപ എടുത്ത്. 11,000. അപ്പം അതൊന്ന് ഇത് ചെന ഉണ്ടായിരുന്നില്ല. ഏകദേശം 600 ഇല്ലല്ലോ.
മറ്റേ തോട്ടപ്പിരിക്കൊക്കെ 550 രൂപ വാങ്ങി ഇവിടുന്ന്. ഞാൻ വാങ്ങുമ്പോൾ മറ്റേ ശിരോയ്ക്ക് എത്ര 450 രൂപ. ഇതിനും തൂക്കി വാങ്ങിയല്ല, അതിന് രണ്ടിനും മാത്രമേ തൂക്കി വാങ്ങിയുള്ളൂ. അത് ഏത് മതിപ്പോല നമുക്ക് മതിപ്പോല് വാങ്ങിയാണ്. ഇതിന് ക്രോസ് ബ്രീഡാണ്, ജമുനാപാരി മലബാരി മട ക്രോസ് ചെയ്തുണ്ടായതാണ്. നമുക്ക് രണ്ട് മാസം ചെന അയക്കണ് ഹൈദരാബാദിനായിട്ട് ചോദിച്ചത്. ഇതിൻ്റെ പോലെ അത്യാവശ്യം കുറച്ച് വില വരും കേട്ടോ. ഇതിന് തന്നെ മലബാരി കുറച്ച് റേറ്റ് വരും, ക്രോസ് ബ്രീഡല്ലേ. ഇതിനെ വാങ്ങിയതാണ്, ചെന ഉണ്ട് പറഞ്ഞിട്ട് തന്നെ ചെന ഉണ്ടാവുന്നില്ല. ഇതിന് ഇത്ര 10-12 രൂപ ഹൈദരാബാദി വീട്ടില്. ഇവിടെ ചെവിയും അത്യാവശ്യം വലുപ്പുണ്ട്, നീളമുണ്ട്. പിന്നെ ഹൈദരാബാദി വീട്ടിലുണ്ട്, കണ്ണൊക്കെ പ്യൂർ വൈറ്റ് ആണ്. നല്ല ചെവിയും നേരത്തെ പറഞ്ഞു 15 വീതി വേണം, അല്ല 15 നീളം വേണം, 8 വീതി വേണം. ഉൾക്കും ചെന രണ്ട് രണ്ടര മാസം ചെനയാണ്. അല്ല ഇതിനൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. വാങ്ങിക്കുമ്പോൾ ഒരു പ്രശ്നം വേണ്ട വാങ്ങിയാണ്. ഇതിന് 30,000 മുകളിലേക്കാണ്. ശിരോയി ഉൾക്കൊക്കെ നല്ല പാലിട്ടോ. ഇതിന് 1.5 ലിറ്റർ മുകളിൽ കറക്കലില്ല, കിട്ടും. ഇവൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ രണ്ടാമത്തെ ദിവസമാണ്. ആ ഉണ്ടാവും, പക്ഷെ നമ്മൾ കറക്കില്ല. ഞങ്ങൾ വേറെ കുട്ടീനെ കുടിപ്പിക്കുകയോ, മറ്റേ കുടി കുടിക്കാൻ നിർത്തുമ്പോൾ മലബാർ കുട്ടീനെ കുടിപ്പിക്കും, അല്ലെങ്കിൽ വേറെ കുട്ടികളുണ്ടാവില്ല, അവരായിട്ട് കുടിപ്പിക്കുകയോ. ഇവൾക്കും ചെറിയാണ്. ആ ഇതിന് ഞാൻ തോട്ടപ്പിട്ടൊപ്പം പുറത്തുനിന്ന് കൊടുന്നാണ്. പിന്നെ അന്നേ വാങ്ങുമ്പോൾ 10 രൂപ അല്ലേ. ആ 9 മാസമായിട്ടുണ്ടാവും. മലബാറി ഒരു സാധാരണക്കാരനെ ഏറ്റവും വളർത്താൻ പറ്റിയ ഇതാണ്. ഒരു പ്രസവത്തിന് 2 കുട്ടികളുണ്ടാവും, നല്ല പാലുണ്ട്. പുള്ളിക്കൊക്കെ 1 ലിറ്റർ 1.5 ലിറ്റർ പാൽ കിട്ടും. ഒന്നേ കറക്കില്ല കേട്ടോ, നമ്മളെ കുട്ടികളെ കാലം തന്നെ അറിയാം. നല്ല വെയിറ്റ് ചെയ്ത സൈസ് ഉണ്ടാവും. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, 2 മാസമായിട്ടുണ്ടാവില്ല. ഒരു സാധാരണക്കാരെ ഏറ്റവും വളർത്താൻ പറ്റിയ മലബാറിയാണ്. നല്ല പാലുണ്ടാവും, പെട്ടെന്ന് കുട്ടികളുണ്ടാവും. പുതിയതായി തുടങ്ങുന്നവർക്കും വളർത്താൻ പറ്റിയ മലബാറിയാണ്. ആരും ഹൈബ്രിഡ് വളർത്തരുത്. ഇങ്ങനത്തെ 3 മാസം ചെന 4 മാസം ചെനയിനൊക്കെ വാങ്ങാം. തുടങ്ങിയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഹൈബ്രിഡിയൊക്കെ തുടങ്ങാൻ കയറാൻ പാടുള്ളൂ. ഒരു ഒരു കുട്ടി ഇല്ലെന്ന് വാങ്ങാതിരിക്കുക. പ്രസവ പ്രസവത്തിൽ ഒരു കുട്ടി ഇല്ലെന്ന് വാങ്ങാം, 2 കുട്ടികളിലും 3 കുട്ടികളിലൊക്കെ വാങ്ങാം. അത് പെട്ടെന്ന് അവർക്ക് വിറ്റ് പൈസ ആക്കാമല്ലോ. ഇങ്ങനത്തെ ഒരു 12-13 രൂപ കിട്ടും. ആ നമ്മൾ കുറ്റം ഇപ്പോൾ ഒരു 13-14 എന്തായാലും കിട്ടും. ഇതിന് ഇനി 3-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ടിട്ട് ബ്ലാക്ക്, അവൾക്ക് 9 വയസ്സായി. എത്ര വയസ്സ് പ്രസവിക്കണോ അതൊരു ഇവിടെ ഉണ്ടാവും. അത് അതുണ്ടാവും. ഇല്ല അന്നേ അത് ബ്ലാക്കിൻ്റെ കുട്ടീനെ കാണിച്ചു തരാം. അതിപ്പോൾ 7-ാമത്തെ 8-ാമത്തെ പ്രസവത്തിലുണ്ടായ കുട്ടിയാണ്. ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോ കുട്ടിയാണിത്. ഇതിപ്പോ ഒരു പല്ല് പറഞ്ഞിട്ടില്ല, ഒരു ഏകദേശം ഒരു വയസ്സാകാരായിട്ടുണ്ട്. 2 മാസം ചെനയാണ് ഇതിന്. ഇവൾക്കും 2 മാസം ചെനയാണ്. ആ കുട്ടിയാണിത്. അതെ 9 ദിവസം ആയിട്ടുണ്ടാവും.
എല്ലാ വർഷത്തിലും രണ്ട് കുട്ടികളെ ഇപ്പം ഇപ്പത്തെ ഒരു കുട്ടിയുള്ളൂ. വയസ്സാവണോളൂ ചെന പിടിക്കാൻ ടൈം പിടിക്കുന്നുള്ളൂ. പിന്നെ കുട്ടികളെ എണ്ണം കുറഞ്ഞു വരും. ഇവർക്ക് നല്ല പാലുണ്ട്. ഇവർക്ക് രണ്ട് ലിറ്ററിന് മുകളിൽ ഇപ്പോഴും കാലിൽ പാലുണ്ട്. ആ ഇത് ക്രോസ് ബ്രീഡാണ്. ചിരോയും വീട്ടിലും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടായതാണ്. പ്രസവിച്ചുണ്ടായതാണ്. ചിരോയ്ക്ക് ഉണ്ടായ കുട്ടിയാണ്. ചിരോയും വീട്ടിൽ ചവിട്ടിണ്ടായ കുട്ടിയാണ്. ഇവള് 48 കിലോ ഉണ്ട്. കുട്ടി 48 കിലോ ഉണ്ട്. ഞാൻ രണ്ടു ദിവസം മുന്നേ തൂക്കി വയ്ക്കുന്നു. ഇത് എത്രയാ തൂക്കി വയ്യില്ല. ഇതൊക്കെ വെയിറ്റ് ഉണ്ടാവും. ആ അങ്ങനൊന്നുമില്ല. പാലുണ്ടെങ്കിൽ എത്രയും നിർത്താം. ഇനി ഞങ്ങൾ നോക്കും എത്ര വയസ്സായി നിൽക്കുന്നുണ്ട്. ഇതിനെ കൊടുക്കൂല. ഇവിടെ നടന്ന് ഇവിടെ ഇതും ഹൈദരാബാദ് വീട്ടിലാണ്. ഇവൾക്ക് എനിക്ക് 2.5 വയസ്സായിരിക്കണേ. എൻ്റെ ചെവി 17 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുണ്ട്. ഇതും ഒറിജിനൽ ക്വാളിറ്റി ആയിട്ടില്ല. ശരിക്കും 15 ഇഞ്ച് വരണം. അതിനൊക്കെ ഭയങ്കര റേറ്റ് വരും. പിന്നെ ഇവിടെ ഇതിനൊക്കെ ഇവിടെ ക്രോസിങ്ങിന് എടുത്ത് നിർത്തണം. അതിനൊക്കെ ഇതൊക്കെയാണ്. ഇതൊക്കെ രണ്ട് 6 പല്ലായിരിക്കണം. ഏകദേശം 2.5 വയസ്സാകരയിരിക്കണം. പിന്നെ വൈറ്റ് കണ്ണുണ്ട്. വൈറ്റ് കണ്ണേക്കാനോ. പിന്നെ മുഖത്തിൻ്റെ പല്ലുണ്ടല്ലോ. ചുണ്ട് കയറി കണ്ടില്ല. ചുണ്ട് മുമ്പിലും മേൽചുണ്ട് ബാക്കിലും കീഴ്ച്ചുണ്ട് മുമ്പിലും. ഇത് ഹൈദരാബാദ് വീട്ടിലാണ്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ കേട്ടോ. ഇവിടെ ഇവിടെ ക്രോസിങ് നിർത്തനാണ്. ക്രോസിന് 350 രൂപ ചാർജ് വാങ്ങിക്കണേ. പിന്നെ പഞ്ചുണ്ടല്ലേ. നമുക്ക് 2 വയസ്സാകണുള്ളൂ. ഇത് ഏകദേശം 10 കിലോ ബോഡി വെയിറ്റ് തന്നെ വരുന്നുണ്ട്. ആ ഇതിന് 35,000 രൂപയായി. അല്ല കുറച്ച് ക്രോസിങ് മാത്രം വാങ്ങിയതാ. നേരത്തെ ഉണ്ട് മലബാരി വൈറ്റ് അവളെ കുട്ടിയാണത്. നല്ല വെയിറ്റ് ഉണ്ട്. പാല് കുടിക്കണേ. നല്ല 2 മാസം ഇതില് 17 വയറ്റിലുണ്ടാവും. കറക്റ്റ് തൂക്കി വെക്കാൻ അറിയും. തൂക്കം നമുക്ക് അവിടെ ക്ലാസ് അല്ല. അങ്ങനെ ഒരു കുട്ടി കൂടിയാ നിക്കണേ. കുട്ടികളാണ്